भक्तिताया जगदम्बे प्रेमं जगदम्बे പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കാലദേശങ്ങളെ അതിക്രമിച്ച കൃതിയാണ് രാമായണം. രാമായണം ഇതിഹാസമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാപുരുഷന്മാരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ധാർമ്മികതയും മൂല്യങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കൃതിയാണ് ഇതിഹാസം. രാജ്യങ്ങളുടെയും വൻകരകളുടെയും അതിർത്തികൾ കടന്ന് ലോകത്തിൽ പ്രചരിച്ചതാണ് രാമൻ്റെ മഹത്തായ ചരിത്രം. കുട്ടികളിലും സമൂഹത്തിലും ധാർമ്മിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും പറ്റിയതാണ് രാമായണം. പണ്ട് മുത്തശ്ശിമാർ കുടുംബത്തിലുണ്ടായ കാലത്ത് അവർ രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെ, കഥകളും ഗുണപാഠങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കുട്ടികളുടെ ഭാവജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലും വലിയ സ്വാധീനം ചെലുത്തി. അത്തരം കുടുംബാന്തരീക്ഷവും സംസ്കാരവും നമുക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മാതൃകയാകാൻ അത് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു വണ്ടി കലവറ സൗണ്ട് കേൾക്കാതിരിക്കാൻ ഓയിലിടും. ഇപ്പോൾ തയ്യൽ മെഷീൻ ആകട്ടെ, ഏതൊരു വാഹനങ്ങളാകട്ടെ, സൈക്കിളാകട്ടെ, മോട്ടോർ സൈക്കിളാകട്ടെ, കാറാകട്ടെ, ഓയിലിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും, കറ കറകറാന്നെടുക്കും. അങ്ങനെ ഓയിലിടുന്ന പോലെ കീഴ്വഴക്കം അച്ചടക്കം, അത് അച്ചടക്കത്തെ കൊണ്ടുവരും. അച്ചടക്കം വരുമ്പോഴോടെ ശാന്തി ഉണ്ടായില്ല. കീഴ്വഴക്കം അച്ചടക്കം ഉണ്ട്, അച്ചടക്കത്തിനോട് ശാന്തി ഉണ്ടാകും. കീഴ്വഴക്കം പറയുന്ന അനുസരണയാണ്. ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ട്, അഞ്ചു പേരും രാജാവാണെന്ന് ആഗ്രഹിച്ചാൽ അവിടെ യുദ്ധം വല്ലതും ഉണ്ടാവുള്ളൂ. അപ്പോൾ കീഴ്വഴക്കം തന്നെയാണ് അച്ചടക്കത്തെ കൊണ്ടുവരുന്നത്. ആ കീഴ്വഴക്കമാണ് അച്ചടക്കവും അവരുടെ ജീവിതത്തെ ജീവിതമാക്കുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ട് വന്നു നമുക്ക്. ഇപ്പം എല്ലാം കച്ചവടമായി. അച്ഛനോടും അമ്മയോടും തിരിച്ച് മക്കളോട് സഹോദരങ്ങളോട് ആ ഒരു ഭാവത്തിലുള്ള കച്ചവടമായിപ്പോയി. ധർമ്മം എന്നുള്ളത് പൂർണ്ണമായും വിട്ടു. ബിസിനസ് ലാഭം പ്രതീക്ഷയാണല്ലോ കച്ചവടം ചെയ്യുന്നത്. പ്രയത്നിക്കുന്ന ലാഭം വേണമല്ലോ. അതെടുക്ക തെറ്റൊന്നുമില്ല. അപ്പോൾ കച്ച കപടമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കച്ചവടമായൻ്റെ ആ കുടുംബത്തിനകത്ത് പോലും സ്വത്തിന് വേണ്ടി അച്ഛനമ്മമാരെ കൊല്ലുന്നു. അവരുടെ കാമുകനെ കിട്ടി കഴിഞ്ഞാൽ മക്കളെ കൊല്ലാനും മടിക്കുന്നില്ല. ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. രാമായണം എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. കീഴ്വഴക്കമാണല്ലോ അച്ചടക്കം ഉണ്ടാക്കുന്നത്. ഒരു ഓഫീസിലും കീഴ്വഴക്കമാണ് അച്ചടക്കം കൊണ്ടുവരുന്നത്. ഒരു ഓഫീസിൽ കീഴ്വഴക്കം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് രാമായണത്തിൻ്റെ കീഴ്വഴക്കം നമുക്ക് സ്വീകരിച്ചാൽ എന്താ? രാമായണത്തിലെ കീഴ്വഴക്കം അതിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ തത്വം ഗ്രഹിച്ചിരിക്കുമ്പോൾ അല്പമെങ്കിലും നമ്മൾ 100 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിലെ തളലം കൊണ്ടുവരാനും ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ട് അച്ഛനമ്മാവർ കുറച്ച് സമയമെങ്കിലും കുട്ടികളിൽ ഈ ഒരു തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക. വെറും പണം പണം എന്നുള്ള രീതിയിൽ മാത്രം പോകുമ്പോൾ ടെൻഷനും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ കൂടുമ്പോൾ മനസ്സിനെ ശരീരത്തെ സ്വാധീനിക്കും എന്നുള്ള ഒരു മമ ഒരു സംഭവം ഓർക്കുകയാണ്. വീടുത്തൊരു മോൻ ക്വസ്റ്റ്യൻ ചോദിച്ച് ആ ടെൻഷൻ ഭയങ്കര ടെൻഷനാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കഷ്ടം, അത് കാരണം ആകാശാന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച്. അപ്പം ഞാൻ ഉത്തരം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം, ഇത് ശരിക്കുള്ള എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്, പറയാൻ പറ്റാത്തത് എന്ന് തന്നെ അങ്ങ് തോന്നുകയാണ് ഉള്ളിൽ. അപ്പോൾ അദ്ദേഹത്തെ അമ്മ അടുത്ത് വിളിപ്പിച്ച് അടിസ്ഥാനമായ പ്രശ്നം ഇതല്ല. അപ്പോഴാണ് പറഞ്ഞത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഷെയർ മാർക്കറ്റ്, അതിലിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫുൾ സമയം. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കുറേ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഈ ഒരു കാര്യം. അപ്പം ഈ മോൻ അത് പബ്ലിക്ക് ചോദിച്ചില്ല. ഇതാണ് അടിസ്ഥാനം.
ടെൻഷനില്ല മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല ഏതൊരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടാവും അത് ആരോഗ്യത്തെ കൊണ്ടുവരുന്ന ടെൻഷനുണ്ട് കഴിവിനെ കൊണ്ടുവരാനുള്ള ടെൻഷനാണ് തന്നിലേക്ക് ഉണരാനുള്ളതായിരിക്കാം വെളുപ്പിൽ എഴുന്നേക്കണം അയ്യോ താമസിക്കുമോ ഹുശരായി എഴുന്നേറ്റില്ലല്ലോ ആ ഒരു പാശ്ചാത്തപം പിറ്റേ ദിവസം നേരത്തെ ഉണരാനുള്ളൊരു ഓർമ്മശക്തി നമ്മൾ മെമ്പർ തരും അതുപോലെ സ്കൂളിൽ മത്സരം വയ്ക്കുന്ന ആരോഗ്യ ബുദ്ധി ഉണർത്താൻ വേണ്ടി സ്കൂളിൽ ഒരു കളിയൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് പ്രൈസ് മേടിക്കണം എന്ന് വയ്ക്കുമ്പോൾ കുറച്ച് ടെൻഷൻ വരുമ്പോൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തോറ്റു പോകുമോ അല്ലെങ്കിൽ പാടുമ്പോഴോ വരയ്ക്കുമ്പോഴോ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷേ അതിൽ കഴിവിനെ ഉണർത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് പക്ഷെ ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ എത്ര കണ്ട് സ്വാധീനിക്കുന്നു മനസ്സിലാക്കണം ഒരു ഭാഗം ഫോണകത്ത് നോക്കി ഇത് കാണുന്നു ഒരു ഭാഗം ഷെയർ മാർക്കറ്റ് പൈസ ഇട്ടിട്ട് വെളിയിലൊക്കെ പോയാൽ ഇങ്ങനെ ജോലി ചെയ്യാതെ തന്നെ മുറിക്കാത്തിരുന്ന് എത്ര രൂപ എത്ര രൂപ മണിക്കൂർ 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 എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഷെയർ മാർക്കറ്റിൽ കുറഞ്ഞ് പോയാൽ ഉടനെ ടെൻഷനായി പിന്നെ ടെൻഷനായി ഇപ്പം ടെൻഷനായി അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടെന്നല്ല അല്ലെങ്കിൽ 5 മണിക്കൂറത്തേക്ക് നോക്കണ്ട 10 മണിക്കൂറത്തേക്ക് നോക്കണ്ട 1 മണിക്കൂറിന് നോക്കാം ഇത് 10 മണിക്കൂറും ആ ഷെയർ മാർക്കറ്റിനകത്ത് രൂപ കൂടിയോ 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 കുറഞ്ഞു നോക്കൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത ടെൻഷനാണ് നമുക്ക് ടെൻഷൻ വന്നാൽ എത്രമാത്രം നമ്മളെ തലവേദന വയറ്റ് വേദന പിന്നെ ഉറക്കം നിന്നു പിന്നെ അത് ഡിപ്രഷനിലേക്ക് പോയി ചിലർ ഒത്തിരി വണ്ണം വയ്ക്കും ചിലർ ശരീരത്തിൽ കാണത്തില്ല അപ്പോൾ ഈ ടെൻഷൻ നമ്മളെ എത്ര ശരീരത്തെ സ്വാധീനിക്കുമെന്നുള്ള മനസ്സിലാണ് Thank you.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമ നിലയറിയാത്ത നേദാന്ത നിയോഗം നിലയറിയാത്ത നേദാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. We can say that the first stage of bhakti or divine love is karma yoga. The second stage of bhakti is upasana yoga. And the third and final stage of bhakti is jnana yoga. Karma yoga plus upasana yoga plus jnana yoga is equal to bhakti yoga. So when I say love, what I mean is bhakti. In this love, divine love is the base ingredient of all paths. In homeopathy, the mother tincture is always the same. Likewise, in spirituality, bhakti, divine love, is the changeless mother tincture. It's the base. So when we say divine love, in fact, you know, we should not be that term divine love is incorrect. Just love is enough. But because of, you know, various types of love, like a ladder, like various rungs, we have to say divine love. Otherwise, love is always divine. It has to be divine. So when we say divine love, it's a whole package of all divine qualities. The most important is self-surrender, followed by compassion, patience, understanding, fearlessness, courage, perseverance, and what not. People ask, how can I develop self-surrender? Let me answer this question in one sentence. Self-surrender happens when we feel completely helpless. When all relationships fail, when you understand the futility of all relationships, when your romantic life ends in bitterness, when nothing brings happiness, when your companionship, your love relationship with every man and woman ends up in dissatisfaction and frustration, when all hopes disappear, when you are totally helpless, in that moment, if you are capable of taking that tremendous energy of helplessness into deeper levels, you realize that all that you have experienced during this lifetime was only a preparation to fall in love with God, the totality. So it is important. Helplessness is tremendous energy, but you should have the capacity, you should have the mental strength, you should have the attitude to take that energy to deeper levels. And this is the moment when self-surrender happens. Therefore, I would say, here is the moment, a golden opportunity, a rare chance for us to offer ourselves to God. Am I clear enough? Don't you think that the experiences we have been going through for the last 1 year have taught us more than enough lessons on the importance of self-surrender? The truth is, every time we come face to face with bitterness and agonizing pain, it is an opportunity to surrender. From that angle, haven't we missed so many opportunities to surrender? You must have seen the huge sculpture of Mahavir Jain standing stark naked
Atheists and intellectuals mock it. But what does that sculpture really mean? It's a symbol, a reminder to remove the clothing of our ego in front of God and surrender. That's why in some Hindu temples, you are asked to remove your shirt. When you enter, it's only men. So it represents the ego. The thing is, what do we know about the world? What do we know about the multifarious levels of world we live in? Do we have any idea about the manifestations of God, the subtle layers of consciousness? What do we know about this body we call my body? What do we know about this body of ours constituted of the mind, thoughts, emotions, and intellect? Aren't we totally ignorant about how this vast creation came into being? Do we know anything about our own past, where we were, and what we were before taking this birth? And we have absolutely no clue where we'll go when we leave this body. In short, we are surrounded by God's mystery. We are surrounded by God's mystery. As we become more and more encircled by this unknowingness, out of ignorance, we believe it to be a form of knowledge. We are surrounded by the unknown. But that, when it becomes habitual, we think it is knowledge. It's a form of knowledge. So the more we sink into this delusionary state, the more foolish we appear to be. Hence, the Indian scriptures glorify God as Ananta Kodi Brahmanda Nayaki or Ananta Kodi Brahmanda Nayaka. Means the Lord of the universe, which is immeasurable and indeterminate in number. So a sincere contemplation on these questions make us feel like a helpless little child standing before this mystery known as the universe.